ഹലോ എല്ലാവർക്കും സുഖല്ലേ? ടീച്ചർ ഇന്ന് മക്കൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു പ്രവർത്തനം കാണിച്ചു തരാൻ പോവാണേ. ഇതെന്താണെന്നറിയോ? ചെറുപയർ. ഇതോ ഇത് നമ്മൾ കറി വെക്കുന്ന വൻപയർ. അപ്പോൾ ടീച്ചർ ഇതൊക്കെ മുളപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം എളുപ്പത്തിൽ. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ വെള്ളത്തിലിട്ട് വെക്കാം. എന്നിട്ട് വൈകുന്നേരം വെള്ളത്തിൽ നിന്ന് നമ്മളത് ഊറ്റി വേറൊരു പാത്രത്തിലേക്ക് എടുത്തു വെക്കുക. അപ്പൊ രാവിലെ ആവുമ്പോ ഇത് ഈ പയറുകളൊക്കെ പൊട്ടി പൊട്ടി മുള വന്നത് നമുക്ക് കാണാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ ഒരു ട്രേ എടുത്തിട്ട് അതില് നമ്മൾ ഇത് ടീച്ചറ് ചെയ്ത് കഴിഞ്ഞതാണേ. ഇത് നമ്മളെ സാധാരണ വീട്ടിലുള്ള പേപ്പറാണേ. ഈ പേപ്പറ് ഈ ഇതിന്റെ ഭാഗത്തില് ഒരു നാലോ അഞ്ചോ കഷണമാക്കി ഇതിൽ വെക്കുക. എന്നിട്ട് അതിന്റെ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ടീച്ചർക്ക് ടിഷ്യൂ പേപ്പർ കിട്ടിയില്ല, അതുകൊണ്ട് ടീച്ചർ ന്യൂസ് പ്രിന്റാണ് ഉപയോഗിച്ചത്. നമ്മൾ ചിത്രമൊക്കെ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ന്യൂസ് പ്രിന്റ് അതൊരു കഷ്ണം വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ വെള്ളത്തിൽ കുതിർത്ത് വെച്ച പയറ് ഇതിൽ വിതറുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വെള്ളം ഒന്നിങ്ങനെ കുടയാനേ പാടുള്ളൂ, കൂടുതൽ വെള്ളം ഒഴിക്കരുതേ. അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇത് മുള പൊട്ടി ഉയർന്നുയർന്ന് വരുന്നത് കാണാം. അപ്പൊ ഇത് ടീച്ചർക്ക് പാകമായി കിട്ടിയതാണ്. അപ്പൊ ടീച്ചർ ഇന്ന് എന്ത് ചെയ്യുന്നറിയോ? ഇത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പറിച്ചെടുത്ത് വെരോടുകൂടി, മണ്ണൊന്നുമില്ല കണ്ടോ, വെരോടുകൂടി പറിച്ചെടുത്ത് ഉപ്പേരി വെക്കാൻ പോകും. അപ്പൊ ഇത് ചെറിങ്ങനെ അരിഞ്ഞിട്ട് തേങ്ങയൊക്കെ ചെരുവിട്ട് ഉള്ളിയൊക്കെ മുറിച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഉപ്പേരി ഉണ്ടാക്കും. അപ്പൊ മക്കള് ചെയ്തിട്ട് അമ്മയ്ക്ക് കൊടുക്കുക. ഉപ്പേരി ഉണ്ടാക്കി തരാൻ വേണ്ടി പറയാം, അമ്മമാരും സഹായിക്കണേ. പിന്നെ ടീച്ചറ് ഇത് തന്നെ പയറ് പാത്രത്തിൽ മുളപ്പിച്ചത്. ഇത് പഴയ പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയാണ്. അത് ടീച്ചറ് മുകൾ ഭാഗം മുറിച്ചു കളഞ്ഞു, അടിഭാഗം ചെറിയ ചെറിയ ഓട്ടുണ്ടാക്കി കൊടുത്തു. എന്നിട്ട് അതില് മണ്ണും വളപ്പൊടിയൊക്കെ നിറച്ച് നമ്മൾ ഇതുപോലെ തന്നെ മുളപ്പിച്ച ഒരു ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ച പയറ് ഈ മണ്ണിലേക്ക് ഇട്ടു. അതിന്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് കൊടുത്തു. അങ്ങനെ മുളച്ച് വന്നതാണ് ഇത്. ടീച്ചർ ഇന്ന് എന്ത് ചെയ്യും? ഇതും പറിച്ചെടുത്ത് നല്ലോണം മണ്ണെല്ലാം പോക്കിക്കളഞ്ഞിട്ട് ഉപ്പേരിക്ക് എടുക്കും. അപ്പോൾ പിന്നെ ഇതിൽ നമുക്ക് എന്താണ് അടിഭാഗം ഉപയോഗിക്കാൻ പറ്റിയല്ല, മണ്ണുണ്ടാവും. അപ്പോൾ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത് കുറച്ച് മതി, മക്കളെല്ലാവരും ചെയ്തു നോക്കണം. വളരെ പോഷകമുള്ള ഭക്ഷണമായിരിക്കും, എല്ലാവരും കഴിക്കുകയും വേണം. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്, ചെയ്തു നോക്കൂലേ. എന്നിട്ട് ടീച്ചർക്ക് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് ഇതുപോലെ കാണിച്ചു തരണം.